ആക്ച്വലി സിജോയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഫൈറ്റ് ആണ്. എന്ന് വെച്ചാൽ പോയിന്റുകൾ പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ജാസ്മിൻ ആണെങ്കിലും സിജോ ആണെങ്കിലും രണ്ടുപേരും പേഴ്സണൽ ഗ്രഡ്ജ് വഹിക്കുന്നില്ല, ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പും ഒരു ഹെൽത്തി കോമ്പറ്റീഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ആ ചലഞ്ചിങ് ടാസ്കിൽ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, മൂന്ന് ടീമുകളുണ്ടല്ലോ ചലഞ്ചേഴ്സായിട്ട് മത്സരിക്കുന്നത് പവർ റൂമിന് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ടീമിനെ പുറത്താക്കണം. അപ്പോൾ സിജോയുടെ ടീമും റോക്കിയുടെ ടീമും നേരത്തെ തന്നെ അവർ പ്ലാൻഡ് ആണ് മറ്റേ ടീമിനെ പുറത്താക്കണം എന്നുള്ളത്. അത് അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ജാസ്മിനും രതീഷും ഒക്കെ വരുന്ന ടീമിനെ പുറത്താക്കുന്നു. ജാസ്മിൻ നല്ലപോലെ ആർഗ്യുമെൻസ് ഒക്കെ നടത്തുന്നുണ്ട്, സൂപ്പർ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീരമായിട്ട് ജാസ്മിൻ പെർഫോം ചെയ്തു. അതായത് ഇവർ കൂടെ ചർച്ചയ്ക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ആ സമയത്ത് സിജോ അതിന് മറുപടി പറഞ്ഞതും കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടിയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ഓടി വന്ന് സിജോയുടെ കഴുത്തിലിട്ട്, എന്നാലും ദുഷ്ട നീ നമ്മളെ ടീമിനെ പുറത്താക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് പോകുമ്പോൾ സിജോ പറയുന്നുണ്ട്, എന്ത് വന്നാലും നിങ്ങളുടെ ടീം വരാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് ഒട്ടും പറ്റാത്ത ആൾക്കാർ അവിടെയുണ്ട്. സിജോ പറയുന്നത് രതീഷിനെ കുറിച്ചാണ്, മേ ബി ജിൻഡോയെക്കുറിച്ചും ആയിരിക്കും. അപ്പോൾ അതാണ് അതിനകത്തുള്ള പോയിന്റ്. അവർ പറയാനുള്ളത് പോയിന്റ് നേരിട്ട് മുഖത്ത് നോക്കി മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ അതേ സമയത്ത് തന്നെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതായിട്ട് തോന്നി.